തന്റെ ശിഷ്യന്മാരെ വിളിച്ചവരോട് ഈ പുരുഷാർത്ഥത്തിൽ എനിക്ക് മനസ്സലിയുന്നു. എന്നാലിതാ അവർ മൂന്ന് ദിവസമായി എന്റെ അടുക്കൽ വസിക്കുകയാവുന്നു. അവർക്ക് ഭക്ഷിപ്പാനൊന്നുമില്ല. അവരെ പട്ടിണിയായിട്ട് പറഞ്ഞയപ്പാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കാം. പോൾ ശിഷ്യന്മാരെ പുരുഷാർത്ഥത്തെ മുഴുവൻ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി അപ്പം ഈ വിജന പ്രദേശത്ത് എവിടെ നിന്ന് ചോദിച്ചു. യേശുമ്പ്രാൻ അവരോട് നിങ്ങളുടെ കൈവശം എത്ര അപ്പം ഉണ്ട് എന്ന് ചോദിച്ചു. അവർ അവനോട് ഏഴ് അപ്പവും കുറെ ചെറുമീനും എന്ന് പറഞ്ഞു. അവൻ പുരുഷാർത്ഥത്തോട് നിലത്ത് ഭക്ഷണത്തിനിരിപ്പാൻ കൽപ്പിച്ചു. പിന്നെ ആ ഏഴപ്പവും മീനും എടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി തന്റെ ശിഷ്യന്മാരെ ഭരമേൽപ്പിച്ചു. ശിഷ്യന്മാർ ആയത് പുരുഷാർത്ഥത്തിന് വിളമ്പുകയും ചെയ്തു. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ശേഷിച്ച നുറുക്കുകൾ ഏഴ് വൻകുട്ടകൾ നിറയെടുക്കുകയും ചെയ്തു. ഭക്ഷിച്ചവർ സ്ത്രീകൾക്കും കുട്ടികൾക്കും പുറമേ 4000 പുരുഷന്മാരായിരുന്നു. അനന്തരവർ പുരുഷാർത്ഥത്തെ പിരിച്ചുവിട്ടിട്ട് കപ്പലിൽ കയറി മഗ്ദോലോയുടെ അതിർത്തിയിൽ എത്തുകയും ചെയ്തു. Yeah.